ടോവർ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യൽ ആണ് കേട്ടോ. ഇത് ഒരു ഓറഞ്ച് ഫേഷ്യൽ ആണ്. നമ്മൾ ഇതിനകത്ത് ഓറഞ്ചിന്റെ ജ്യൂസും ഓറഞ്ചിന്റെ തൊലിയും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റ് ആവാനും ഒക്കെ ഈ ഒരു ഫേഷ്യൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് 3 സ്റ്റെപ്പിലാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്യുക എന്നൊക്കെ നമുക്ക് കാണാം. അതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓറഞ്ച് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഓറഞ്ച് ജ്യൂസ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാനിവിടെ ഒരു വലിയ ഒരു ഓറഞ്ചിന്റെ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ട് തന്നെ സ്ക്വീസ് ചെയ്തെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ആണ് കേട്ടത്. ഇതിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല, കാരണം അല്ലാണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ജ്യൂസ് എടുത്ത് വെക്കാം. ഈ ജ്യൂസാണ് നമുക്ക് ഫേഷ്യലിന്റെ എല്ലാ സ്റ്റെപ്പിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാലോ ഫേഷ്യലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്ലെൻസിങ്. ക്ലെൻസിങ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ടും പൊല്യൂഷനൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെതാ ഇത്രയും മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് റോ മിൽക്കാണ് കേട്ടോ, അതായത് തിളപ്പിക്കാത്ത പാലാണ്. ഇതിലേക്ക് നമുക്ക് ഏകദേശം ഇത്രയും തന്നെ അളവിൽ ഈ ഒരു ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. റോ മിൽക്ക് നമ്മുടെ സ്കിൻ നന്നായിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ചെളിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മിൽക്ക് സ്കിൻ ക്ലെൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതൊരു കോട്ടൺ പാഡിൽ എടുത്തിട്ട് ഫേസ് ഫുൾ വൈപ്പ് ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന എല്ലാ സ്റ്റെപ്പുകളും നിങ്ങൾ നെക്കിൽ കൂടി ചെയ്യണം കേട്ടോ. എന്നാലാണ് കൂടുതൽ നന്നാവുക, അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ നെക്ക് വേറെ കളറും ഫേസ് വേറെ കളറായിട്ടിരിക്കും. ഞാനിപ്പോൾ നെക്കിൽ ചെയ്ത് കാണിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് കോട്ടൺ പാഡില്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ ബൗളോ പഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. ക്ലൻസിങ് കഴിഞ്ഞു, ഇനി നമുക്ക് നോർമൽ വാട്ടർ ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇനി ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഇപ്പൊ ഞാൻ ക്ലൻസിങ് കഴിഞ്ഞു, ഇനി നമുക്ക് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്ക്രബിങ്. സ്ക്രബിങ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആയി സ്കിൻ നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതൊന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ക്രബിങ് എഫക്റ്റ് തരുന്ന ഏത് ഇൻഗ്രീഡിയൻറ്റ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സ് പൊടി അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ പഞ്ചസാര വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ പഞ്ചസാര ഒരുപാട് കട്ടിയുള്ള തരികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് അതൊരു ഹാർഷായിട്ട് തോന്നും. അതുകൊണ്ട് പഞ്ചസാര ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ തരികളാക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പഞ്ചസാര പെട്ടെന്ന് അലിഞ്ഞു പോവും, അതിനകത്ത് നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുമ്പോൾ അലിഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുക ഓട്സ് പൊടി അല്ലെങ്കിൽ അരിപ്പൊടിയാണ് കേട്ടോ. ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഇനി ആവശ്യത്തിന് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും സർക്കുലർ മോഷനിൽ ഇതാ ഇങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിൽ വേണം സ്ക്രബ് ചെയ്യാനുണ്ടോ, അല്ലാതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ സാഗ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്, കവളൊക്കെ നന്നായിട്ട് തൂങ്ങിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ വളരെ ജെന്റിലായിട്ട് സ്ക്രബ് ചെയ്താൽ മതി, ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ഉരയ്ക്കരുത്, സാവധാനം സോഫ്റ്റ് ആയിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു അപ്പോൾ ഓറഞ്ചിൻ്റെ ബെനഫിറ്റ്സ് പറയുകയാണെങ്കിൽ ഓറഞ്ചിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന റിങ്കിൾസും അതുപോലെ തന്നെ പ്രീമെച്ചർ ഏജിങ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓറഞ്ചിൽ സിട്രിക് ആസിഡ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ആക്നെ ഉണ്ടെങ്കിൽ അതൊക്കെ ട്രീറ്റ് ചെയ്യാനും സ്കിന്നിൻ്റെ കളറുണ്ടല്ലോ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്കിത് വാഷ് ചെയ്യാം. ഇപ്പൊ സ്ക്രബിങ് കഴിഞ്ഞപ്പോഴേക്കും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. സ്ക്രബിങ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവട്ടോ, അപ്പൊ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അറിയായിരിക്കും അങ്ങനെ. അപ്പൊ നമ്മുടെ ഇനി തേർഡ് സ്റ്റെപ്പ്, അതായത് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫേസ് പാക്ക്. പിന്നെ ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആവി പിടിക്കാട്ടോ. ആവി പിടിക്കുന്നത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. അതായത് ആവി പിടിക്കുമ്പോൾ നമ്മുടെ പോൾസ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ പോൾസ് ഉണ്ടാവും സ്കിന്നിൽ, അതെല്ലാം ഓപ്പൺ ആവും. അപ്പൊ നമ്മള് ഇനി നെക്സ്റ്റ് ഇടാൻ പോകുന്ന ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് ഇറങ്ങാനും കൂടുതൽ എഫക്റ്റ് കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആവി പിടിക്കണം എന്നുള്ളൊരു ആവി പിടിച്ചോളൂ. ഞാനിപ്പോ ആവി പിടിക്കുന്നത് കാണിക്കുന്നില്ല, ഞാൻ നേരെ ഫേസ് പാക്കിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഓറഞ്ചിന്റെ തൊലി ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മുടെ സാധാരണ ഗ്രേറ്റർ ഉണ്ടല്ലോ, അതില് ഗ്രേറ്റ് ചെയ്ത് എടുത്താൽ മതി. ഇപ്പോ ഞാൻ ഈ ജ്യൂസ് എടുത്ത ഓറഞ്ച് ഉണ്ടല്ലോ, അതിന്റെ ഫുൾ തൊലി നമുക്ക് വേണ്ട, എങ്കിലും കുറച്ച് തൊലി നമ്മൾ എടുക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഓറഞ്ച് തൊലി ഇല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ചിന്റെ ഈ ഒരു തൊലി നമുക്ക് ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അത് നമുക്ക് ഫേസ് പാക്ക് ഇടുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. കാരണം ഓറഞ്ചിന് ഭയങ്കരമായിട്ട് സ്കിൻ ബ്രൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ കുറച്ച് ഓറഞ്ചിന്റെ പൗഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്നും ഓറഞ്ച് പൗഡർ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ തൊലി ഇല്ലാത്തവര് ഓറഞ്ച് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് ആ ഒരു പൗഡറോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഓറഞ്ച് പൗഡറോ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പതാ ഓറഞ്ചിന്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് മുൾത്താണിമുട്ടിയാണ് കേട്ടോ. നിങ്ങൾക്കറിയാം എനിക്ക് മുൾത്താണിമുട്ടി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പൊ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെ സ്കിന്നിനിപ്പോ മുൾത്താണിമുട്ടി ചേരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവോ അല്ലെങ്കിൽ പയറുപൊടി അല്ലെങ്കിൽ ഓട്സ് അരിപ്പൊടി, അങ്ങനെ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ട് ആവുന്നത് ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ മുൾത്താണിമിട്ടി യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം അത് ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കിട്ടില്ല, വലിയ തരികളായിട്ടാണ് കിട്ടുന്നത്. പൗഡർ യൂസ് ചെയ്യാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഫേസിൽ സെറ്റ് ആവാൻ പൗഡർ തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പൊ ഇതാ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെക്കാം കേട്ടോ.
ഫേസ് പാക്ക് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ എന്താ ഫേസ് പാക്ക് റിമൂവ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ടല്ലേ. പിന്നെ ഈ ഓറഞ്ചും മുൾത്താണിമിട്ടി ആയാലും ഇത് രണ്ടും സ്കിന്നിനെ കുറച്ച് ഡ്രൈ ആക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഓയിലി സ്കിന്നുകാരാണ് ഈ ഒരു പാക്ക് ഇടുന്നതെന്നുണ്ടെങ്കിൽ അവരിതിൻ്റെ കൂടെ ഹണിയോ അല്ലെങ്കിൽ പാലോ കുറച്ച് ഒരല്പം ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ കുറച്ചൊന്ന് മോയിസ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ തന്നെ നിങ്ങളുടെ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മോയിസ്ചറൈസർ ഫേസിൽ ഇട്ടാലും മതിയാവും. അപ്പൊ ഇത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ഫേഷ്യൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എളുപ്പല്ലേ, വെറും 3 സ്റ്റെപ്സ് ഉള്ളൂ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.